പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഴിമതിരഹിത വികസിത സമത്വ സുന്ദര കേരളത്തിന് വേണ്ടി, അതുപോലെ സ്ത്രീകൾക്കും പുരുഷനും തുല്യ പരിഗണന കൊടുക്കുന്ന നല്ലൊരു നാളേക്ക് വേണ്ടി കേരളത്തിലെ സ്ത്രീകൾ പല പല നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ സ്ഥാനാർത്ഥികളോട് അവരുടെ വോട്ടിൻ്റെ വില ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ ഞങ്ങൾക്ക് അയച്ച കുറച്ച് അഭിപ്രായങ്ങളും കൂടി പറയാം. ജനപ്രതിനിധികൾ വോട്ട് മേടിച്ചുകൊണ്ട് ആ വഴിക്ക് പോകുന്ന പണി നിർത്തിയിട്ട് 6 മാസത്തിലൊരിക്കലെങ്കിലും വോട്ടർമാരെ കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്ന സംവിധാനം വേണം. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നത് ആരായാലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. അത് ജനപ്രതിനിധികളാണെങ്കിൽ അവരെ കുറേ കാലത്തേക്ക് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണം. ഇങ്ങനെ ശക്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ മെസ്സേജുകളായിട്ട് ഞങ്ങൾക്ക് വന്നു, കമൻറ്റുകളായിട്ട് വന്നു. അതുപോലെ അതിൽ കുറേ ആളുകളെ നമ്മളിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ിരിക്കുന്നു. അങ്ങനെ ഒരാളാണ് അടുത്തായിട്ട് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. സൈറയാണ്, നമുക്ക് കേൾക്കാം. ഹലോ സൈറ, ഹാപ്പി വുമൻസ് ഡേ. നമസ്കാരം. നമസ്കാരം സൈറ, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നത് ആലപ്പുഴ നിന്നാണ്. ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാണ്. സൈറ എന്തായാലും വോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഏത് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നുണ്ട്, അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യുന്നത്. സൈറ വോട്ട് ചെയ്യാൻ പോകുന്ന ആ സ്ഥാനാർത്ഥിയോട് സൈറയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ, വോട്ട് മേടിച്ചിട്ട് മുങ്ങി നടക്കരുത്. എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ പിന്നിലാണ് കേരളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. റോഡില്ല, എഡ്യൂക്കേഷൻ പോരാ, പിന്നെ ജീവിത ചെലവുകൾ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രോളിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോൾ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ സാധനങ്ങളുടെ വില അതിൻ്റെ ഒപ്പം തന്നെ കൂടുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. അവരുടെ ചെലവുകളിൽ അവരുടെ കൊക്കിനൊതുങ്ങാന്നൊക്കെ പറയത്തില്ല, അതൊക്കെ തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ നാടിന് ഉണ്ടാവണം. ഇന്നതില്ല. അപ്പൊ അടുത്ത ഒരു ഗവൺമെന്റ് അതിനായിട്ട് പരിശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സൈറ തീരെ ചെറിയ പ്രായമാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിലെ നമ്മുടെ കേരളം എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ? രണ്ട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി വേണം, എഡ്യൂക്കേഷൻ. ഒരാൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് നല്ല ജോലി കിട്ടും. പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിലൊരു സെക്യൂരിറ്റി വേണം. എഡ്യൂക്കേഷനുണ്ട്, ജോലിയുണ്ട്, പക്ഷെ അയാൾക്ക് നല്ലൊരു ഹെൽത്ത് ഇല്ലെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, സമ്പാദ്യം ഉണ്ടാവില്ല. അപ്പോ ഹെൽത്തും എഡ്യൂക്കേഷനും നല്ലോണം പോയാൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. നല്ല ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, അതിൽ നിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റും. അതിൽ നിന്ന് ഗവൺമെന്റിന് അങ്ങനെയുള്ള ഒരാൾക്കേ ഗവൺമെന്റിന് ടാക്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന് വരുമാനം കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ നാട് ഡെവലപ്പ് ആവത്തുള്ളൂ. ഇതെല്ലാം നിറഞ്ഞ ഒരു സമൂഹം, അതാണ് സ്വപ്നം എന്ന് പറയുന്നത്.